ലോക്ക്ഡൗൺ കാലത്ത് വർണ്ണഭംഗിയുള്ള നിരവധി കലാസൃഷ്ടികൾ രൂപം കൊണ്ടപ്പോൾ വീട്ടമ്മമാരും കൊച്ചുകുട്ടികളുമെല്ലാം പാഴ്വസ്തുക്കളും വർണ്ണക്കൂട്ടുകളും ഉപയോഗിച്ച് നിർമ്മിച്ച അലങ്കാര വസ്തുക്കൾ കൗതുക കാഴ്ചയൊരുക്കുന്നു. തിരുവഞ്ചൂരിന് സമീപം പ്ലാക്കുഴി കരോട്ട് സുരേഷിന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച വൈവിധ്യമാർന്ന കലാരൂപങ്ങളും ശ്രദ്ധയാകർഷിക്കുകയാണ്. ഉള്ളിലുറങ്ങുന്ന നിന്ന് കലാവാസനകളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ ലോക്ക്ഡൗൺ കാലം അവസരമൊരുക്കിയപ്പോൾ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും തങ്ങളുടെ കലാഭിരുചി പ്രകടമാക്കുന്ന കാഴ്ചയാണ് തിരുവഞ്ചൂരിന് സമീപമുള്ള പ്ലാക്കുഴിക്കരോട്ട് സുരേഷിന്റെ വീട്ടിലെത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. പാലാ ജനറൽ ആശുപത്രിയിലെ ജീവനക്കാരനായ സുരേഷിന്റെ ഭാര്യ ദിവ്യയും മക്കളായ നയനയും അർജുനും ദിവ്യയുടെ പിതാവ് രാമചന്ദ്രൻ നായരും ചേർന്ന് വൈവിധ്യമാർന്ന അലങ്കാര വസ്തുക്കളാണ് ലോക്ക്ഡൗൺ കാലത്ത് ഒരുക്കിയത്. തയ്യൽ ജോലികൾ ചെയ്യുന്ന ദിവ്യ ലോക്ക്ഡൗൺ കാലത്ത് ജോലി തിരക്ക് കുറഞ്ഞപ്പോൾ വീട്ടിൽ ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് പൂക്കളും ഫ്ലവർ വേസുകളും കൗതുക വസ്തുക്കളുമെല്ലാം നിർമ്മിച്ചത്. സവോളയുടെ തൊലിയും മുട്ടത്തോടും ഒഴിഞ്ഞ പാത്രങ്ങളുമെല്ലാം വർണ്ണക്കൂട്ടുകൾ ചേർത്ത് പുതുമയുള്ള കലാരൂപങ്ങളായി മാറുകയാണ്. മെഴുക് പൊടിച്ച് കളറുകൾ ചേർത്ത് കണിക്കൊന്ന പൂക്കളും മുല്ലപ്പൂക്കളുമെല്ലാം തന്മയത്വത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുട്ടത്തോടും ഗോതമ്പ് പൊടിയുമെല്ലാം നിർമ്മാണ സാമഗ്രികളായപ്പോൾ വെള്ളമൊഴിച്ചു വയ്ക്കുന്ന കൂജ ഷോക്കേസിലെ അലങ്കാരമായി മാറി. സാരികളിൽ ചിത്രപ്പണികൾ ഒരുക്കുന്ന ഫാബ്രിക്കേഷൻ വർക്കിലുള്ള താല്പര്യവും ഒപ്പം ഭർത്താവിൻ്റെ പ്രോത്സാഹനവുമാണ് ലോക്ക്ഡൗൺ കാലത്തെ നിർമ്മിതികൾക്ക് പിന്നിലെന്ന് ദിവ്യ പറയുന്നു. ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പം തയ്യലാണ് എൻ്റെ ജോലി. അപ്പോൾ ആ തയ്യൽ ഒത്തിരി കുറവായി വന്ന് പിന്നെ തയ്ച്ചുകൊണ്ട് പോകുന്നവരുടെ കയ്യിൽ പൈസ ഇല്ലാതെ അങ്ങനെ വന്നപ്പം ചുമ്മാ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ എടുക്കുന്നതിൻ്റേതായിട്ടുള്ള മിച്ചം വരുന്ന സാധനങ്ങൾ സവോള തൊലി, വെളുത്തുള്ളി തൊലി, അതുപോലെ മുട്ടത്തോട്, പിന്നെ പിന്നെ മെഴുക് ക്രയോൺസും മെഴുകും കൂടെ മിക്സ് ചെയ്ത് പൂ ഉണ്ടാക്കുക. പിന്നെ അരിയുടെ ഇതുകൊണ്ട് കളർ ചെയ്ത് വർക്ക് ചെയ്യുക. പിന്നെ നെല്ലിൻ്റേത് കൊണ്ട് കുപ്പിയിൽ ഒട്ടിച്ചുള്ള പരിപാടികൾ. പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ നയനയും ഓൺലൈൻ ക്ലാസ്സുകൾക്കിടയിലും ചിത്രങ്ങൾ വരച്ചും പേപ്പർ ക്രാഫ്റ്റ് വർക്കുകളിലൂടെയും അമ്മയ്ക്കൊപ്പം ചേർന്നു. ഞാൻ 10th പഠിക്കുന്നത്. 10th ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ഒരു ശകലം നേരം ഒക്കെ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേനും ബാക്കി വരുന്ന സമയമൊക്കെ എന്നെ ബോറടിച്ചിരിക്കാതെ അമ്മയുടെ കൂടെ ഓരോന്ന് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ അമ്മ ചെയ്യുന്ന കണ്ട് ഓരോന്നൊക്കെ ചെയ്യുന്നതും ഉണ്ട്. പിന്നെ ആദ്യം എനിക്ക് പെയിൻറ്റിങ് ഒന്നും അറിയത്തില്ല. പിന്നെ അമ്മ ഓരോന്ന് വരച്ച് തരും, അതിന് കളറടിക്കും, പിന്നെ പിന്നെ അത് ഓരോന്ന് വരയ്ക്കുകയൊക്കെ ചെയ്യും. 3rd വിദ്യാർത്ഥിയായ അർജുനും ചായക്കൂട്ടുകളും പെൻസിലുകളുമായി ലോക്ക്ഡൗൺ കാലത്ത് ചിത്രരചനയിലായിരുന്നു. ദിവ്യയുടെ പിതാവായ രാമചന്ദ്രൻ നായരും ചിരട്ട കൊണ്ട് മനോഹരമായ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലുള്ള വൈദഗ്ധ്യം ലോക്ക്ഡൗൺ കാലത്ത് സമയം കണ്ടെത്തി. എലിയും പാമ്പും മുതലയും ചിരട്ടയിൽ രൂപം കൊണ്ടപ്പോൾ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച കോഴിയും കൗതുകമായി. കൂടുതലായിട്ട് ചിരട്ട കൊണ്ടുള്ള പിന്നെ കൗതുക വസ്തുക്കളാണ് ചെയ്യാറുള്ളത്. ആ കൂട്ടത്തിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക്, ഇതിപ്പം ഹാൻഡ് വാഷിങ്ങിൻ്റെ ഒരു കുപ്പിയാണ്. ആ കുപ്പി എടുത്ത് തീപ്പെട്ടിക്കാൻ കൊണ്ട് പിന്നെ പാള കൊണ്ടുള്ള കാല്, ചിറകാണെങ്കിൽ മറ്റേ എന്നാ പേപ്പർ ഈ ചാർട്ട് പേപ്പർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടിയാണ് പൊട്ടിച്ച് എടുത്തിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ പ്രോത്സാഹനവുമായി സുരേഷും ഒപ്പം ചേർന്നപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് ഇവർ നിർമ്മിച്ച കലാരൂപങ്ങളും അലങ്കാര വസ്തുക്കളും വീട് നിറയെ കൗതുക കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. ക്യാമറമാൻ അരുൺ നീണ്ടൂരിനൊപ്പം സ്ഥിതപ്രജ്ഞൻ, സ്റ്റാർ വിഷൻ ന്യൂസ്. സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.